നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആ ഊര്യവാളും ഇരട്ട ചങ്കുമൊക്കെ വെറും തള്ളായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് ആകെ ചങ്കിടിപ്പാണ്. എന്തിനേറെ താൻ താമസിക്കുന്ന വീട്ടിലേക്ക് ആരെങ്കിലും ഒളിഞ്ഞു നോക്കിയാൽ പോലും മുഖ്യമന്ത്രിയുടെ നെഞ്ചിടിപ്പ് കൂടും. നയനാരും ആന്റണിയും കരുണാകരനും തുടങ്ങി ഒട്ടേറെ പേർ താമസിച്ച വീടാണ് ആ ക്ലിപ്പ് ഹൗസ്. സോളാർ സമരകാലത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പോലും അവിടെ സസുഖം കഴിഞ്ഞിരുന്നു. അന്നൊന്നും ആരും ഒളിഞ്ഞു നോക്കാനോ ആ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേർക്ക് കല്ലെടുത്തെറിയാനോ ആരും ക്ലിപ്പ് ഹൗസിനുള്ളിൽ കടന്നിട്ടില്ല. എന്നാൽ നമ്മുടെ മുഖ്യനിപ്പോൾ ആകെ ഊരുപേടിയാണ്. മുൻപോട്ട് നോക്കുമ്പോൾ ക്ലിപ്പ് ഹൗസിന് ചുറ്റുമുള്ള ആ മതിലിന് പൊക്കം പോരാ. ആരെങ്കിലും മതിലിന് പുറത്തുകൂടി ചാടിക്കടന്ന് അകത്തേക്കെങ്ങാനും ഓടി വന്നാലോ? വലിയ കോട്ടയൊക്കെ കെട്ടി അതിൽ ഊരുപേടിയോടെ താമസിക്കുന്ന ഒരുപാട് ഏകാധിപതികളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു പുതിയ കഥ പ്രചരിക്കുന്നു. സംഭവം വാസ്തവമാണ് കേട്ടോ. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിപ്പ് ഹൗസിന് ചുറ്റും കോട്ട പോലെ മതിൽ കെട്ടി വീണ്ടും സുരക്ഷാ വർധനവിന് പോലീസ് നിർദ്ദേശം നൽകി കഴിഞ്ഞു. സംഭവം ക്ലിപ്പ് ഹൗസിന്റെ സുരക്ഷയൊക്കെ കൂട്ടാനാണ്. അതുകൊണ്ട് തന്നെ ചുറ്റുമതിലിന്റെ ഉയരം വർദ്ധിപ്പിക്കണമെന്നതാണ് പോലീസിന്റെ ശുപാർശ. ഇപ്പോൾ തന്നെ ആ മതിലിന് 10 അടിയോളം ഉയരമുണ്ട്. അത് വീണ്ടും ഉയർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് അവ ഉദ്ദേശിക്കുന്നത്? ഒരു മനുഷ്യന് ചാടിക്കടക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ വീണ്ടും മതിൽ കെട്ടി ഉയർത്തണമെന്നതാണ് നിർദ്ദേശം. ഈ 10 അടി ഉയരത്തിൽ ചാടിക്കടക്കാൻ ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും കഴിയില്ലല്ലോ. പിന്നെന്തിനാണ് അതിനു മുകളിൽ വീണ്ടും കോട്ട കെട്ടി ഉയർത്തുന്നത്? പോലീസിന്റെ നിർദ്ദേശത്തിൽ പറയുന്നത് പുറത്തുനിന്ന് ആരെങ്കിലും തല ഉയർത്തി നോക്കിയാൽ ക്ലിപ്പ് ഹൗസിനുള്ളിൽ നടക്കുന്നതൊക്കെ കാണുമെന്നാണ്. എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കാനുള്ള കാര്യങ്ങൾ അവിടെയുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇത്രയേറെ സ്വകാര്യതയിൽ അവിടെ ഒരൊറ്റ മുഖ്യമന്ത്രിമാരും മുൻപ് കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെ സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ കേട്ടാൽ നമ്മളാകെ നടുങ്ങി തെറിച്ചു പോകും. ഇപ്പോൾ തന്നെ ആ ദേവസ്വം ബോർഡ് ജംഗ്ഷന് ചുറ്റും പോലീസിന്റെ പ്രളയമാണ്. സാധാരണ ഒരു വഴി നടപ്പുകാരനൊന്നും അതുവഴി കടന്നു പോവുക, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പിന്നിട്ട് ഇപ്പോൾ അത്ര എളുപ്പമല്ല. ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ നിന്ന് ക്ലിപ്പ് ഹൗസ് റോഡിലേക്ക് കടക്കുന്നിടത്തൊക്കെ വൻ പോലീസ് സന്നാഹമാണ്. ഈ അടുത്ത കാലത്താണ് സമരം ചെയ്ത 1-2 യൂത്തന്മാർ നേരെ ക്ലിപ്പ് ഹൗസ് മതിലിന്റെ അടുത്തെത്തിയത്. അവർ ആ ഗേറ്റിനടുത്തെത്തിയപ്പോഴേക്കും ആകെ പോലീസുകാരെല്ലാം ചുറ്റിക്കൂടി ഇവന്മാരെ തൂക്കിയെടുത്ത് എറിഞ്ഞിരുന്നു. പക്ഷെ അന്ന് മുതൽ പിണറായിക്കാകെ ഊരുപേടി തുടങ്ങി. അന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ പാഞ്ഞെത്തിയ ആ ഗേറ്റ് മാറ്റി പുനഃസ്ഥാപിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. പുറത്തുനിന്ന് ക്ലിപ്പ് ഹൗസ് പരിസരം കാണാൻ കഴിയാത്ത തരത്തിലുള്ള മതിലും ഗേറ്റും ഒക്കെ സ്ഥാപിക്കാനാണ് ഇപ്പോൾ ആലോചന. ഇപ്പോൾ ആരെങ്കിലും ആ ക്ലിപ്പ് ഹൗസിന്റെ നേരെ മുന്നിൽ നിന്ന് അകത്തേക്ക് നോക്കിയാൽ ഗേറ്റിന്റെ വിടവിലൂടെ ക്ലിപ്പ് ഹൗസിനുള്ളിൽ നടക്കുന്നതൊക്കെ കാണും. അത് കാണാൻ പാടില്ലത്രേ. ഇതിനേക്കാൾ ഭയാനകമായ ചില സുരക്ഷാ നിർദ്ദേശങ്ങളുണ്ട്. ക്ലിപ്പ് ഹൗസിന് മുന്നിലെത്താനുള്ള 1-2 ചെറുവഴികൾ കൂടിയുണ്ട്. ഇതൊക്കെ അടയ്ക്കുന്ന കാര്യം ഇപ്പോൾ പരിഗണനയിലുണ്ട്. ക്ലിപ്പ് ഹൗസ് വളപ്പിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്ന തരത്തിൽ പന്തലിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ശിഖരങ്ങളൊക്കെ മുറിച്ചു മാറ്റും. വസതിക്ക് മുന്നിലുള്ള ആ ഗാർഡ് റൂമിന്റെ സൗകര്യമൊക്കെ വർദ്ധിപ്പിച്ച് വാച്ച് ടവറിന് തുല്യമായ രീതിയിൽ ഉയരം കൂട്ടും. എന്നിട്ട് ഉയരത്തിലിരുന്ന് പരിസര നിരീക്ഷണമൊക്കെ ഈ പോലീസുകാർ ഇനി നടത്തണം. ഈ വാച്ച് ടവറിന്റെ മുകളിലിരുന്ന് ചുറ്റുവട്ടം കണ്ണോടിക്കുമ്പോൾ ആരെങ്കിലും ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ നിന്ന് ക്ലിപ്പ് ഹൗസ് റോഡിലേക്ക് കടന്നാൽ അത് ദൃഷ്ടിയിൽപ്പെടും. ഉടൻ തന്നെ വേണ്ട അധികാരികളെ അറിയിക്കാനും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും കഴിയുമത്രേ. ഇനി മുതൽ ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ നിന്ന് ആ ക്ലിപ്പ് ഹൗസ് റോഡിലേക്ക് യാത്രക്കാരെയൊക്കെ കർശന പരിശോധന നടത്തി മാത്രമേ കടത്തിവിടൂ. ഇതോടെ അവിടേക്ക് വരുന്ന വഴിയാത്രക്കാരെല്ലാം ഒരു പെരുവഴിയിലാകും. ഇപ്പോൾ തന്നെ ക്ലിപ്പ് ഹൗസിന് അകത്തും പുറത്തുമുള്ള പോലീസ് സേനാംഗങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കിയിട്ടുണ്ട്. ആ സേനാംഗങ്ങളുടെ എണ്ണം ഇനിയും വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശമുള്ളത്. നിലവിലുള്ളതിനു പുറമെ 1-2 CCTV ക്യാമറകൾ കൂടി ആ ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ പുതിയതായി ക്രമീകരിക്കും. ദേവസ്വം ബോർഡ് ജംഗ്ഷനിലെ എല്ലാ നീക്കങ്ങളും കൃത്യമായി സർക്കാരിന് അറിയണമത്രേ. ആ പ്രദേശത്തേക്കുള്ള വൈദ്യുതി ഒരു തരത്തിലും മുടങ്ങാതിരിക്കാൻ ഒരു പ്രത്യേക ജനറേറ്റർ ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ സ്ഥാപിക്കാനും ഉദ്ദേശമുണ്ട്. അതിനുവേണ്ട പ്രാരംഭ പ്രവർത്തനങ്ങളും ഉടൻ തന്നെ തുടങ്ങും. ഇത്തരമൊരു ജനറേറ്റർ അവിടെ ക്രമീകരിച്ചാൽ ആ റോഡിലെ വൈദ്യുതി വിതാനവും ക്ലിപ്പ് ഹൗസിനകത്തെ പുറത്തുമുള്ള സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ള വൈദ്യുതി പ്രസരണവും ഒന്നും നിലക്കില്ലത്രേ. സാധാരണഗതിയിൽ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനുമൊക്കെയാണ് ഇത്തരം കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ ആർമി ചീഫിനൊക്കെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാറുണ്ടത്രേ. എന്തായാലും സെക്രട്ടേറിയറ്റിനുള്ളിൽ ഇരിക്കാൻ പോലും ഇപ്പോൾ മന്ത്രിമാർക്കും മുഖ്യനുമൊക്കെ ആകെ ഭയമാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള പ്രത്യേക സുരക്ഷാ സേനയെ സെക്രട്ടേറിയറ്റിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. വിദഗ്ധ പരിശീലനം
നേടിയ 80 സേനാംഗങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ തന്നെ സെക്രട്ടേറിയറ്റ്. ഒരു തരത്തിലുമുള്ള സുരക്ഷാ വീഴ്ച വരുത്തരുത് എന്നാണ് ഇവരുടെയൊക്കെ ആഗ്രഹം. സാധാരണക്കാർക്ക് സെക്രട്ടേറിയറ്റിനുള്ളിൽ കടക്കാനോ തങ്ങളുടെ ഫയൽ നീക്കങ്ങൾ അറിയാനോ ഒന്നും ഒരുവിധ മാർഗവുമില്ലാത്ത തരത്തിലാണ് ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ. മുമ്പ് ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ ആർക്ക് വേണമെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി തങ്ങളുടെ നിവേദനമൊക്കെ കൊടുത്ത് മുഖ്യനെ തന്നെ കണ്ട് തങ്ങളുടെ ആവലാതിയൊക്കെ ബോധിപ്പിച്ച് തിരിച്ചു പോരാനുള്ള എല്ലാം വാതിലുകളും തുറന്നു കടന്നിരുന്നു. പക്ഷേ എല്ലാം ഇപ്പോൾ കുട്ടിയടയ്ക്കപ്പെട്ടിരിക്കുന്നു. ക്ലിപ്പ് ഹൗസിലായാലും സെക്രട്ടേറിയറ്റിലായാലും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമൊക്കെ ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭയമാണത്രേ. ഏത് വഴിയിലൂടെ അവർ എപ്പോൾ കടന്നു വരുമെന്ന് ഒന്നും പറയാൻ കഴിയില്ല. പല സ്ഥലങ്ങളിൽ നിന്ന് അവർ ഒളിഞ്ഞു നോക്കാനും ഇടയുണ്ട്. ചുറ്റും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവുമുണ്ട് എന്ന ഊരുപേടിയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം മുഖ്യമന്ത്രിയുടെ ക്ലിപ്പ് ഹൗസിലേക്ക് ആരും ഒളിഞ്ഞു നോക്കാതിരിക്കാനുള്ള ഇത്തരം ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ ശക്തമായി ഏർപ്പെടുത്തുന്നതും. എന്തായാലും എല്ലാം കണ്ട് തലയ്ക്ക് കൈവച്ച് താടിക്ക് കൈകൊടുത്തിരിക്കുകയാണ് മലയാളികൾ. എന്തു ചെയ്യാം? ഈ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുവിധം തയ്യാറായി വരുമ്പോഴേക്കും ഈ ഭരണം ഒഴിയുമല്ലോ എന്നത് മാത്രമാണ് ജനത്തിൻ്റെ ഒരു ആശ്വാസം. അടുത്ത മുഖ്യമന്ത്രി ഈ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തുടരുമോ അതോ ഇതെല്ലാം ഇടിച്ചു നിരത്തി ഒരു പരുവമാക്കുമോ? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.